ഗൈസ് വെൽക്കം ടു കെഎസ്ഇസ്കോട്ട്. ഇന്ന് നമ്മള് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇത്. ഈ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളുടെ 10th ലെവൽ മുതൽ എന്താണ് ഡിഗ്രി ലെവൽ വരെയുള്ള മിക്ക പരീക്ഷകൾക്കും കൊടുത്തിരിക്കുന്ന പല ടോപ്പിക്കുകളും നിങ്ങൾ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 10th ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും 12th ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഈവൻ കെഎസ് പരീക്ഷയ്ക്ക് പോലും തയ്യാറെടുക്കുന്നവർക്ക് ഒരു ബേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു പോകാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബയോളജി പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫിസിക്സ് പഠിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്താ പാടാണ്, നല്ല ബുദ്ധിമുട്ടാണ്, എന്താ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു 6th സ്റ്റാൻഡേർഡ് മുതൽ വേണ്ട 5th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ പഠിച്ചു വരികയാണെങ്കിൽ 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ എത്തി നിന്ന് നിങ്ങൾ ആ ഒരു ലാസ്റ്റ് പേജ് മറിക്കുമ്പോൾ ആ ഒരു ഇത്രയും പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു 10th സ്റ്റാൻഡേർഡിൽ ആ ഒരു ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മറിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കേണ്ടുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ജീവന്റെ ചെപ്പുകൾ. ഓക്കെ, അപ്പം ബയോളജിയുടെ ബേസിക്സ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കും, പിന്നെ മാറ്റത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ മോഷൻ ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ആഹാരവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് SCERT ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടാണ് നമ്മൾ 10th ലെവൽ 12th ലെവൽ പരീക്ഷകൾക്കൊന്നും നമുക്ക് എന്താണ് ഇംഗ്ലീഷ് വേർഡ്സ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്ന കുട്ടികൾ പോലും ഒരുപാട് പേര് നമ്മളുടെ സ്റ്റുഡൻസ് മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. സോ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈവൻ നിങ്ങൾക്ക് മലയാളം കുറച്ച് ടഫായിട്ടുള്ളവരാണ് എങ്കിൽ സമഗ്ര എന്ന് പറയുന്ന പോർട്ടലിൽ എന്താണ് സമഗ്ര എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സമഗ്ര, ഓക്കെ, സമഗ്ര എന്ന് പറയുന്ന പോർട്ടലിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ PDF എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളം വേർഡ്സ് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈവൻ KS എക്സാമിനൊക്കെ പഠിക്കുന്നവർ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്, ഓക്കെ, അപ്പോൾ അവരൊക്കെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം, ജീവന്റെ ചെപ്പുകൾ. ജീവന്റെ ചെപ്പുകൾ എന്ന് പറഞ്ഞ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെടിയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട, ഇത് നോക്കൂ. ഉറുമ്പിലും ചെറുതോ വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റിനുമുള്ളത്? വലുത്, ചെറുത്, വിവിധ നിറങ്ങളിലുള്ളത്, വ്യത്യസ്ത ആകൃതിയിലുള്ളത് അല്ലെ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ വലുപ്പക്രമത്തിൽ ഒന്ന് എഴുതി നോക്കൂ. അതൊക്കെ ആ കുട്ടികൾക്ക് 6th ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചെല്ലേണ്ടത് ഈ ഒരു മൈക്രോസ്കോപ്പ്. എന്താണ് മൈക്രോസ്കോപ്പ്? നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ മൈക്രോസ്കോപ്പ് അറിഞ്ഞൂടാത്തവർ ആരുമില്ലല്ലോ. അപ്പൊ മൈക്രോസ്കോപ്പ് എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് ചെറിയ സാധനങ്ങൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതാ നോക്കൂ, ഇവിടെ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ എന്തെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമോ? അതൊക്കെ നമ്മളുടെ ആ ഒരു ഇതിലാണ്. ഏതൊക്കെയാണ്? അമീബയുടെ ഷേപ്പ് ഒന്ന് നോക്കിക്കേ. അമീബയുണ്ട്, പാരമീസിയം ഉണ്ട് യുഗ്ലീന ഉണ്ട്. ഓക്കെ, അപ്പൊ വൈറസ് ബാക്ടീരിയ, ഓക്കെ, വൈറസ് ബാക്ടീരിയ ഒക്കെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വൈറസ് ബാക്ടീരിയ ഒക്കെ എന്താണ്? സൂക്ഷ്മ ജീവികളാണ് അല്ലേ. അപ്പൊ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് എന്തെന്ന് പറയുന്നത്? സൂക്ഷ്മ ജീവികൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അമീബയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പാരമീസിയത്തിനെ കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല.
കാരണം എന്താണ്, അതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, പക്ഷേ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സൂക്ഷ്മ ജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നോക്കൂ, ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ, ഇതൊക്കെ ബയോളജിയിലെ 10th level മുതലുള്ള ബയോളജി സിലബസിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുകയാണ്. സോ ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ആദ്യം നോക്കൂ, ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നിട്ടാണ് അല്ലേ. നമ്മുടെ ജീവശരീരം, നമ്മളുടെ അല്ല, ഏത് ജീവന്റെ ആണെങ്കിലും ആ ഒരു ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്, ഒരുപാട് ചെറു ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ഓക്കെ, ഒരു കുഞ്ഞുറുമ്പിന്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ എന്തെന്നാണ് പറയുന്നത്, കോശങ്ങൾ അഥവാ സെൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം കിട്ടിയല്ലോ, എന്താണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നമ്മളുടെ ആൻസർ ഉണ്ടാകും. എന്താണ് ആൻസർ, കോശങ്ങൾ അഥവാ സെൽസ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ഇതൊരു പോയിന്റ് ആണ്. ഇത് നമ്മളിപ്പം ടെക്സ്റ്റ് വായിച്ചു പോകുമ്പോൾ പോയിന്റ്സ് എല്ലാം നിങ്ങൾ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം കിട്ടിയല്ലോ, എന്താണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങൾ അറിയപ്പെടുന്നത് എന്നിട്ടിട്ട് എന്താണ് കോശങ്ങൾ അഥവാ സെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ എന്തെന്ന് പറയും, ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു കോശം മാത്രമേ ഉള്ളൂ എങ്കിൽ, അതിനെ ഒരു സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്, യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ, ഇതെല്ലാം എന്താണ് ഏകകോശ ജീവികളാണ്. ഇവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ ഓപ്ഷൻസിൽ തന്നിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവയില് ഏകകോശ ജീവികൾ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ചോദിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, ബഹുകോശ ജീവികളിൽ പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെയും, എന്താ വെച്ചാൽ മൾട്ടി സെല്ലുലാർ എന്താണ്, ഒന്നിലധികം കോശങ്ങൾ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ പേരുകൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെയാണ്, അമീബ. അമീബ എന്താണ്, ഒരു യൂണിസെല്ലുലാർ, ഒറ്റ സെല്ല് മാത്രമുള്ള ഒരു ഓർഗാനിസമാണ്. അതുപോലെ തന്നെയാണ് എന്താ പാരമീസിയം. പാരമീസിയം എന്താണ്, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അതുപോലെ എന്താണ് യുഗ്ലീന. യുഗ്ലീന എന്താണ്, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അതുപോലെ ബാക്ടീരിയ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ പെടുന്നത് ഏതെന്നോ ചോദിക്കും, അല്ലെങ്കിൽ പെടാത്തത് ഏതെന്നോ ചോദിക്കും. ഓക്കെ, അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ പെടുന്നത് മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഇനി എന്താണ് ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്, ഒന്നിലധികം എന്താ സെൽസ് ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഉള്ള എക്സാമ്പിൾ എന്താണ്, പ്ലാന്റ്സ്, സസ്യങ്ങളെല്ലാം എന്താണ്, അതുപോലെ തന്നെ ജന്തുക്കള്, എന്താണ് ജന്തുക്കളും എല്ലാം എന്താണ് നമ്മളുടെ ബഹുകോശ ജീവികളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കോശങ്ങളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരിക്കുന്നത്. കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ശരീരം, ജീവശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അനേകം ഘടകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ആ ചെറു ഘടകങ്ങളെയാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോശങ്ങൾ രണ്ടു തരത്തിലുണ്ട്, യൂണിസെല്ലുലാർ കോശങ്ങളും അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികളും ഉണ്ട്, ബഹുകോശ ജീവികളും ഉണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനുള്ള എക്സാമ്പിൾസ് ആണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്, ജന്തുക്കളും സസ്യങ്ങളെല്ലാമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കൂ, കവിളിലെ കോശത്തിന്റെ ആ ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്ന ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് അവർക്കുള്ള എന്തായാലും എക്സ്പെരിമെന്റ് ആണ്. ഈ ഒരു രീതിയിലാണ് എന്താ ഇത് കാണപ്പെടുന്നത്, നമ്മളുടെ കവിളിലെ കോശം കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ ഉണ്ടത്രേ. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്ര മാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ കോശങ്ങൾ പലതരമുണ്ട്. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങളുടേത് പോലെ ആണോ, അല്ല. ഓക്കെ, പല രീതിയിലുള്ള ആകൃതികളുണ്ട്, വലിപ്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
അപ്പൊ നോക്കൂ, കൊടുത്തിരിക്കുന്ന ഓരോ തരത്തിലുള്ള കോശങ്ങളാണ്. സ്കൂൾ ലാബിൽ രക്തകോശത്തിന്റെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. നേരത്തെ നിരീക്ഷിച്ച കപില കോശങ്ങൾ ആകൃതി തന്നെയാണോ ഈ കോശങ്ങൾക്കുള്ളത്? റെഡ് ബ്ലഡ് സെൽസ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മനുഷ്യ ശരീരത്തിലേക്ക് വരികയാണ്. മനുഷ്യ ശരീരത്തില് പലതരം കോശങ്ങളുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നിങ്ങൾ ഇത് ഒരുപാട് റാങ്ക് ഫയൽ ഒക്കെ നോക്കി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന പോയിന്റ് സെക്ഷൻസ് ആണ്. അതുകൊണ്ട് ഇപ്പോഴേ നല്ല ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? പേശി കോശമാണ്. ഓക്കെ, ഇതെന്താണ്? നാഡീകോശമാണ്. ഓക്കെ, പേശി കോശവും നാഡീകോശവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബഹുകോശ ജീവികളിൽ ഇതുപോലെ വിവിധ തരം കോശങ്ങളുണ്ട്. അപ്പൊ കോശങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അവിടെ സിലബസിൽ തന്നിരിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ് കോശങ്ങൾ. അപ്പൊ കോശങ്ങൾ എന്താണെന്ന് നോക്കാം. കോശങ്ങളുടെ വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. എല്ലാ കോശങ്ങളിലും എന്താണ്? പൊതുവായ ചില ഘടകങ്ങൾ ഉണ്ട്. ജന്തുകോശ ചിത്രം പരിശോധിച്ച് കോശത്തിന്റെ ഭാഗങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, ജന്തുകോശത്തിന്റെ ഒരു ഫിഗർ ആണ് ദേ ഈ കാണിച്ചിരിക്കുന്നത്, ജന്തുകോശം. ഓക്കെ, ജന്തുകോശം എന്ന് പറയുമ്പം നമുക്ക് സസ്യകോശം പഠിക്കാനായിട്ടുണ്ട്, അത് നമ്മൾ അടുത്ത് നോക്കും. അപ്പൊ ജന്തുകോശത്തിന്റെ ഫിഗർ ഒന്ന് നോക്കിക്കോളാം. ഇതിൽ എന്തൊക്കെയുണ്ട്? ഈ പുറത്തുള്ള ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പുറത്തുള്ള ഈ ഒരു പോർഷനിലേ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോശസ്തരം എന്ന് പറയുന്നത്. മലയാളം വേർഡ്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, കോശസ്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലിക്വിഡ് ആണ് എന്താണ്? സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? കോശസ്തരമാണ്. ഈ അകത്തെ പോർഷൻ, ഈ ഒരു ലിക്വിഡ് എന്താണ്? കോശദ്രവ്യമാണ്. ഇനി ഇവിടെ എന്തുണ്ട്? മർമ്മമുണ്ട് അല്ലെ, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ഒരു ജന്തുകോശത്തിന്റെ എന്താ കോമൺ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. മൂന്ന് കാര്യങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. എന്തൊക്കെയാണ്? കോശസ്തരം, കോശസ്തരം കൊടുത്തിട്ടുണ്ട്, അതായത് സെല്ലുലാർ മെംബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സെല്ലുലാർ ഫ്ലൂയിഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് ജന്തുകോശത്തിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നാ നോക്കിക്കോളൂ. മർമ്മം എന്താണ്? ന്യൂക്ലിയസ്. കോശദ്രവ്യം സെല്ലുലാർ ഫ്ലൂയിഡ്. കോശസ്തരം എന്താണ്? സെല്ലുലാർ മെംബ്രെയിൻ. എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിന്റെ കേന്ദ്രം ഏതാണ്? കോശത്തിന്റെ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം വന്നു, കോശത്തിന്റെ കേന്ദ്രം ഏതാണ്? മർമ്മമാണ് അല്ലെ, ന്യൂക്ലിയസ് ആണ്. അപ്പൊ കോശത്തിന്റെ ആവരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോശസ്തരമാണ്. അടുത്ത ചോദ്യമാണ്, കോശത്തിന്റെ ആവരണം അറിയപ്പെടുന്ന പേര് എന്താണ്? കോശസ്തരം എന്നാണ്. ഇനി കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥം അറിയപ്പെടുന്നത് എന്തെന്നാണ്? കോശദ്രവ്യം എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ടും ജന്തുകോശത്തിൽ എന്തൊക്കെയുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, മർമ്മമുണ്ട്. ഇത് പുറത്തെ ഭാഗമാണ്. ഈ ഒരു ആവരണമാണെന്ത്? കോശസ്തരം എന്ന് പറയുന്നത്. അകത്തുള്ള ഈ ഒരു ദ്രവ പദാർത്ഥമാണെന്ത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. അകത്തുള്ള കോശത്തിന്റെ കേന്ദ്രമാണെന്തെന്ന് പറയുന്നത്? ഈ ഒരു മർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. എങ്കില് അടുത്തു നോക്കൂ, സസ്യകോശം. നമുക്ക് സസ്യങ്ങളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോ സസ്യകോശങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ജന്തുകോശവും സസ്യകോശവും കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. നോക്കിക്കോളൂ, ജന്തുകോശം. ജന്തുകോശം എന്ന് പറഞ്ഞ് നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഇതിന് അഡീഷണൽ ആയിട്ട് ഇതാ ഇവിടെ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഈ ഒരു വാക്യൂൾ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് എന്ത്? വാക്യൂൾ അഥവാ ഫേനം. മലയാളം വേർഡ് പഠിച്ചോളൂ, ഫേനം എന്നറിയപ്പെടുന്നത് കേട്ടോ, വാക്യൂൾ അഥവാ ഫേനം. അപ്പൊ നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജന്തുകോശവും സസ്യകോശവും തമ്മിൽ താരതമ്യം ചെയ്യാനാണ്. അഡീഷണൽ ആയിട്ട് എന്താണ് സസ്യകോശത്തിലുള്ളത് അല്ലെങ്കിൽ ജന്തുകോശത്തിലുള്ളത് എന്നാണ് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ മർമ്മം, മർമ്മം ആർക്കുണ്ട്? ജന്തുകോശത്തിനും ഉണ്ട്, സസ്യകോശത്തിന്റെ മർമ്മം എന്താണ്ട്? ഈ ഒരു ഭാഗത്തുണ്ട് അല്ലെ. അപ്പൊ മർമ്മം ആർക്കൊക്കെ ഉണ്ട്? ജന്തുകോശത്തിനും ഉണ്ട്, സസ്യകോശത്തിനും ഉണ്ട്. ഇനി ഹരിതകം, ഹരിതകം, ഹരിതകം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. ഹരിതകമൊക്കെ നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡ് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ആ കളർ കൊടുക്കുന്ന, ആ സസ്യങ്ങൾക്ക് കളർ കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഹരിതകം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹരിതകം നമ്മളുടെ ജന്തുക്കൾക്ക് കളർ കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ സസ്യങ്ങൾക്കാണ് കളർ കൊടുക്കുന്നത്. അപ്പൊ ഹരിതകം ആർക്ക് മാത്രമേ ഉള്ളൂ? ആരുടെ കോശത്തിൽ മാത്രമേ ഉള്ളൂ ഹരിതകം? സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കോശദ്രവ്യം, കോശദ്രവ്യം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസം ആണ് കേട്ടോ, സെല്ലുലാർ ഫ്ലൂയിഡ് അല്ല, സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, കോശദ്രവ്യം എന്താണ്? സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം ആർക്കൊക്കെയാണുള്ളത്? രണ്ടു പേർക്കും ഉണ്ട് അല്ലെ, ജന്തുകോശത്തിനുമുണ്ട്, അതുപോലെ തന്നെ സസ്യകോശത്തിനുമുണ്ട്. എന്ത്? സൈറ്റോപ്ലാസം. ഇനി കോശഭിത്തി, കോശഭിത്തി ആർക്കൊക്കെ ഉണ്ട്? നമ്മുടെ
സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ എന്ത് കോശഭിത്തി. നമുക്ക് ഇതിന് ജന്തു ജന്തു കോശത്തിന് ഇതുണ്ടോ, കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ ഉണ്ടോ? ഇല്ല. പകരം എന്താണ്, ആ ഒരു സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ അല്ലെ. സെൽ മെംബ്രെയിൻ എന്താണ് ജന്തുകോശത്തിനുണ്ട്, അതുപോലെ തന്നെ സസ്യകോശത്തിനുണ്ട്. അപ്പം എക്സ്ട്രാ ആയിട്ട് ജന്തുകോശത്തിന് ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ആർക്ക് വരുന്നുണ്ട്, സസ്യകോശത്തിന് വരുന്നുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം വരുന്നുണ്ട്. സൈറ്റോപ്ലാസം എന്താണ്? കോശദ്രവ്യത്തിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് മറ്റൊന്ന്? സെൽ വോൾ ആണ്. സെൽ വോൾ, സെൽ വോൾ അഥവാ കോശഭിത്തി. കോശഭിത്തി ആർക്കൊക്കെ വരുന്നുള്ളൂ? ഈ സസ്യകോശത്തിന് മാത്രമേ വരുന്നുള്ളൂ, ജന്തുകോശത്തിനില്ല. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുക, ജന്തുകോശത്തിനും സസ്യകോശത്തിനും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലെ, കോശസ്തരമുണ്ട്. അതുപോലെ തന്നെ വാക്യൂൾ. സസ്യകോശത്തിന്റെ വാക്യൂൾ കൊണ്ടോ, വലിയ വാക്യൂൾ ആണ്. പക്ഷെ ജന്തുകോശത്തിന് അത്രയും വലിയ വാക്യൂൾ ആണോ? അല്ല. എങ്കിലും വാക്യൂൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ കോശദ്രവ്യം, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ആർക്കൊക്കെ ഉണ്ട്? രണ്ടു പേർക്കും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ സോറി, ഇവിടെ സൈറ്റോപ്ലാസം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. സൈറ്റോപ്ലാസം അല്ല, ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് ആണ്, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകം. ഹരിതകമാണ് എന്ത്, ഇവർക്ക് കോമൺ ആയിട്ട് ഇല്ലാത്തത്, ജന്തുകോശത്തിന് മാത്രം ഉള്ളത്. അല്ലെങ്കിൽ ജന്തുകോശത്തിന് ഇല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ക്ലോറോപ്ലാസ്റ്റും ഇല്ല, അതുപോലെ തന്നെ എന്താണ് സെൽ വോളും ഇല്ല. സെൽ വോളും ഇല്ല, ഓക്കെ. ഹരിതകവും ഇല്ല, അതുപോലെ തന്നെ കോശഭിത്തിയും ആർക്കില്ല, ജന്തുകോശത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ, മനസ്സിലായോ? എങ്കിൽ നോക്കിക്കോളൂ, കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും കോശങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു കോശവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ആ ഒരു എന്താ നമ്മളുടെ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇതിനെ മർമ്മം, കോശദ്രവ്യം കാണുന്നതും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് എന്താ ഈ ഒരു കാര്യങ്ങൾ, അതായത് എന്താ കോശങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 10 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10-12 ചോദ്യങ്ങളെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ 10-12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ആ ചോദ്യങ്ങൾ ഒന്ന് നോക്കിയാലോ, ഏതൊക്കെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്താണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറുഘടകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ, കോശങ്ങൾ അഥവാ സെൽസ് അല്ലെ. അപ്പോ കോശങ്ങൾ രണ്ട് തരത്തിലുണ്ട്, ഏതൊക്കെയാണ്? യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും. അപ്പോ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ജന്തുക്കളിലും സസ്യങ്ങളിലും കാണുന്ന കോശം ഏത്? ഓപ്ഷൻസിൽ യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും കാണും. ഏതാണ്? ബഹുകോശമാണ് അല്ലെ, മൾട്ടിസെല്ലുലാർ ആണ്. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങൾ കിട്ടിയല്ലോ. 3 ചോദ്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പോകുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ഒരുപാട് കോശങ്ങൾ കൊടുത്തിരിക്കും. അതിലെ ഏതെങ്കിലും ഒന്നെങ്കിൽ പേശീകോശം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നാഡീകോശം ഉണ്ടായിരിക്കും. അത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്കുള്ള ഉദാഹരണമാണ്. 4th ചോദ്യം കിട്ടി. ഇനി കോശത്തിനുള്ളിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ്. കോശത്തിനുള്ളിൽ, ഒരു ജന്തുകോശത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, കോശമർമ്മമുണ്ട്. 5th ചോദ്യം കിട്ടി, കോശസ്തരം, കോശദ്രവ്യം, കോശം ഐ മീൻ മർമ്മം. ഓക്കെ, അപ്പോ അടുത്ത 6th ചോദ്യം ഇതാണ്, എന്താണ് കോശത്തിന്റെ കേന്ദ്രം ഏതാണ്? കോശത്തിന്റെ കേന്ദ്രം ഏതാണ്? ഉത്തരം ഏതാണ്? മർമ്മമാണ് അല്ലെ, കോശത്തിന്റെ കേന്ദ്രം മർമ്മമാണ്. 7th ചോദ്യം എന്താണ്? കോശത്തിന്റെ ആവരണം അറിയപ്പെടുന്നത്, കോശത്തിന്റെ ആവരണം ഏതാണ്? കോശസ്തരമാണ് അല്ലെ, കോശസ്തരം അല്ലെങ്കിൽ സൈറ്റോപ്ലാസമാണ് എന്ത് കോശത്തിന്റെ ആവരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥം ഏതാണ്? കോശ ദ്രവ്യമാണ്. ഓക്കെ, 8 ചോദ്യങ്ങളായി. ഇനി ജന്തുകോശത്തിലോട്ട് പോകുമ്പോൾ, ജന്തുകോശത്തില് ഇല്ലാത്ത എന്താ ഈ കോശങ്ങൾ, സസ്യകോശത്തിലുള്ളതും ജന്തുകോശത്തിൽ ഇല്ലാത്തതുമായ ഘടകങ്ങൾ, ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? രണ്ട് കാര്യങ്ങളില്ല അല്ലേ. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകവും, അതുപോലെ തന്നെ സെൽ വോള്, കോശഭിത്തിയും ആർക്കില്ല? ജന്തുകോശത്തിന് ഇല്ല. ഓക്കെ, അപ്പൊ 8-9 ചോദ്യങ്ങളാണ് നമുക്ക്
ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ളത്. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകണം. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് മാറ്റത്തിന്റെ പൊരുൾ. മാറ്റത്തിന്റെ പൊരുൾ നോക്കാം, എന്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഊർജമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ വായിച്ചു പോവുക, വായിച്ച് മനസ്സിലാക്കുക. പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് പോകണ്ട, കാരണം സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് കാര്യം ആ ആൻസർ ചെയ്യണമെങ്കിൽ കാര്യം മനസ്സിലാക്കിയിരിക്കണം അല്ലെ. ഓക്കെ, അപ്പം ആറാം ക്ലാസ്സിലെ ഒരു കുട്ടി വായിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ചു പോകാം. പകൽ സമയത്ത് എല്ലാം കാണാൻ സൂര്യപ്രകാശം നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. പ്രകാശം ഒരു ഊർജ രൂപമാണ്. രാത്രി ഈ ആവശ്യത്തിന് വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുകയാണല്ലോ നാം ചെയ്യുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ താപം ഉപയോഗിക്കുന്നു. ഫാൻ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി ഊർജമാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നോക്കൂ, മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉപയോഗിക്കുന്ന ഊർജം ഏതാണ്? ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജമാണ് എന്ത് ചെയ്യുന്നത്? മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം വിവിധ ഊർജ രൂപങ്ങളാണ്. ഏതൊക്കെയാണ്? താപം, അതുപോലെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി, ലൈറ്റ്, പ്രകാശം, സൗണ്ട്, ശബ്ദം ഒക്കെ എന്താണ്? വിവിധ ഊർജ രൂപങ്ങളാണ്. ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജം മാത്രമാണ് ഉണ്ടാകുന്നത്, അല്ല താപ ഊർജം ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജം മാത്രമല്ല ഉണ്ടാകുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നോക്കിക്കോളൂ, ഊർജത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു രൂപത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ മിക്സിയും മോട്ടറും പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതോർജമാണ് നാം ഉപയോഗിക്കുന്നത് അല്ലെ. മിക്സിയും മോട്ടറൊക്കെ പ്രവർത്തിപ്പിക്കാൻ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം അല്ലെ. ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വൈദ്യുതോർജമാണ്, ഇലക്ട്രിക്കൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൂത്തിരി കത്തുന്നതിനും മോട്ടോർ സൈക്കിൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അതൊക്കെ എന്താണ്? ലൈറ്റ് ഫോംസ് ഒക്കെ ആണ് അല്ലെ, ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഓരോന്നും നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, യാന്ത്രിക ഊർജം എന്താണ്? യാന്ത്രിക ഊർജം, മെക്കാനിക്കൽ എനർജി എന്താണ്? വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രങ്ങളുടെ ഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുക. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ്, മോട്ടോർ ഉപയോഗിക്കുമ്പോൾ എനർജി, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആകുന്നുണ്ടോ, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആകുന്നുണ്ടോ, അങ്ങനെ അങ്ങനെ ഓപ്ഷൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇട്ട് ചോദിക്കും. അപ്പൊ എന്താണ് യാന്ത്രിക ഊർജം, എന്താണ് കെമിക്കൽ എനർജി, എന്താണ് മെക്കാനിക്കൽ എനർജി, എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ അത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്താണ് യാന്ത്രിക ഊർജം, മെക്കാനിക്കൽ എനർജി എന്താണ്? വൈദ്യുത ഊർജമോ, അതായത് ഇലക്ട്രിക്കൽ എനർജി, അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴിയോ, ഇലക്ട്രിക്കൽ എനർജിയോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴിയോ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്ന ഊർജമോ, അല്ലെങ്കിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് വഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അല്ലെ. അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രിക ഊർജമാണ് എന്ത്, വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. യന്ത്രങ്ങളുടെ പ്രവർത്തനം, യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, മെക്കാനിക്കൽ എനർജി വരുന്നത്. ഈ മെക്കാനിക്കൽ എനർജി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് ഈ ട്രെയിൻ പോലും ഓടുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു മെക്കാനിക്കൽ എനർജി കൊണ്ടാണ് അല്ലെ. അപ്പോ വൈദ്യുത ഊർജം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജം. ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്തുണ്ടാകും? നമ്മളിപ്പം എന്താ, നമ്മുടെ ഇപ്പം പെട്രോൾ യൂസ് ചെയ്യുന്നു, ഡീസൽ യൂസ് ചെയ്യുന്നു, ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അത് മൂലം ഉണ്ടാകുന്ന, അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അതുവഴി എന്താണ്, യന്ത്രഭാഗങ്ങൾ, എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, യന്ത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചലിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ചലിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നത്. ഇനി എന്താണ് രാസ ഊർജം എന്ന് പറയുന്നത്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണെന്ത്, രാസ ഊർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണെന്ത്, രാസ ഊർജം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം വഴി, അതായത് ഫോട്ടോസിന്തസിസ് വഴി, സസ്യങ്ങള് സൗരോർജത്തെ രാസ ഊർജമാക്കി മാറ്റുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഫോട്ടോസിന്തസിസ് മൂലം എന്തായിട്ട് മാറുന്നു? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴി എന്താണ്, സസ്യങ്ങള് സൗര ഊർജത്തെ, സോളാർ എനർജിയെ എന്താക്കി മാറ്റുന്നുണ്ട്,
സോളാർ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട് അല്ലേ, രാസ ഊർജമായിട്ട് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസ് വഴി എന്താ സസ്യങ്ങൾ ചെയ്യുന്നത്? സോളാർ എനർജി, സൗര ഊർജത്തെ രാസ ഊർജം, കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നുണ്ട് അല്ലെ. ആ ഒരു കെമിക്കൽ എനർജിയാണ് ഇത് ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നത്. വിറകു കത്തുമ്പോൾ ലഭിക്കുന്ന സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസ ഊർജമാണ് കേട്ടോ. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? കെമിക്കൽ എനർജി, രാസ ഊർജം ഉണ്ടെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഊർജങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ. നോക്കൂ, ബൾബ് പ്രകാശിക്കുന്നു, ബൾബ് പ്രകാശിക്കുമ്പോൾ എന്താണ് വൈദ്യുത ഊർജം എന്തായിട്ട് മാറുന്നു? പ്രകാശവും താപവുമായിട്ട് മാറുന്നു അല്ലെ. ഇലക്ട്രിക്കൽ എനർജിയാണ് എന്ത്? പ്രകാശവും താപവുമായിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം എടുക്കുന്നതിനായി മോട്ടർ പ്രവർത്തിപ്പിക്കുന്നു, മോട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തായിട്ട് മാറും? വെള്ളം കിട്ടും അല്ലെ, വെള്ളം എടുക്കുന്നതിനായിട്ടാണ്. ഓക്കെ, അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു, തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഹീറ്റും ലൈറ്റുമായിട്ട് മാറുകയാണ് അല്ലെ. മിക്സി പ്രവർത്തിപ്പിക്കുന്നു, മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അവിടെ എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും അല്ലെ. ഇലക്ട്രിക്കൽ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പോയി എന്ത് ചെയ്യും? അരയും. അരയുന്ന എന്താണ്? ഒരു മെക്കാനിക്കൽ ഫോം ആണ് അല്ലെ. അപ്പൊ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിരിക്കുക. ഇനി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നടത്തുന്ന വിവിധ പ്രവർത്തികൾ നിങ്ങൾക്കറിയാമല്ലോ. ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങളും ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളും ഇവയിൽ നടക്കുന്ന ഊർജ്ജ മാറ്റങ്ങളും താഴെ കാണുന്ന ആശയ ചിത്രീകരണത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ രാസോർജം, ഇന്ധനം കത്തുന്നു, ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. അപ്പോ ജസ്റ്റ് അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ പഠിക്കാനായിട്ട്. ഓക്കെ, പ്രകാശ ഊർജം ഉപയോഗമില്ലാത്ത സന്ദർഭം, ശബ്ദ ഊർജം ഉണ്ടാകുന്ന സന്ദർഭം, ശബ്ദ ഊർജം ഉണ്ടാകുന്ന സന്ദർഭം, ഏത് സന്ദർഭത്തിലാണ് താപോർജം പ്രയോജനപ്പെടുന്നത്, ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലായി, ചുമ്മാ വായിച്ചു നോക്കി പോകേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് മെക്കാനിക്കൽ എനർജി എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് എനർജിയെ അല്ലെങ്കിൽ ഊർജത്തെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉറച്ചു പഠിച്ചു വെച്ചിരിക്കുക. കാരണം ചിലപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് എന്താണ് നമ്മൾക്ക് ഊർജത്തിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രസ്താവന ശരിയോ തെറ്റോ, ഏതാണ് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞിരിക്കാൻ അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി എന്താണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്? വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നുണ്ട് അല്ലെ. താപോർജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നുണ്ട്. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് എന്താ ഖര അവസ്ഥയിലേക്കും മാറുന്നുണ്ട്. അപ്പൊ അത് അതൊക്കെയാണ് എന്ത് ആ ഒരു അവസ്ഥ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു അവസ്ഥകൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ഒരു സാധനം തണുപ്പിക്കുമ്പോൾ അതെന്താ ഒരു വെള്ളം തണുപ്പിക്കുമ്പോൾ അതെന്താ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറും അല്ലെ, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പൊ അത് പിന്നെ എന്താണ് ലിക്വിഡ് ആകും. അങ്ങനെയൊക്കെയാണ് ആ ഒരു അവസ്ഥ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഉറച്ച നെയ്യ് ചൂടാക്കുന്നു, ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ അതെന്താ ചെയ്യുന്നത്? ഉരുകയാണ് ചെയ്യുന്നത് അല്ലെ. പച്ചക്കറി മുറിക്കുമ്പോൾ അത് കഷ്ണങ്ങളാകുന്നു, PVC പൈപ്പ് മുറിക്കുമ്പോൾ അത് PVC പൈപ്പ് ചൂടാക്കുമ്പോൾ എന്താണ് അത് വികസിക്കുന്നു അല്ലെ. മെഴുകു ചൂടാക്കുമ്പോഴോ അത് ഉരുകുന്നു, പേപ്പർ കീറുന്നു, ചെറിയ കഷ്ണങ്ങളാവുന്നു, കുപ്പി പൊട്ടുന്നു, ചെറിയ കഷ്ണങ്ങളാവുന്നു. അരക്ക് ചൂടാക്കുന്നു, ഉരുകുന്നു, പേപ്പർ ചുരുട്ടുന്നു, ആകൃതി മാറുന്നു, ഒക്കെ പല പല ഫോം ചേഞ്ച് ആണ്, ആ ഒരു മാറ്റങ്ങളാണ്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാല്? അതായത് അവസ്ഥയോ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് എന്ത്? ഭൗതിക മാറ്റങ്ങൾ. ഓക്കെ, അവസ്ഥ ഷേപ്പ്, ഓക്കെ ഷേപ്പോ വലിപ്പമോ അവസ്ഥയോ വികസ ആ ഒരു ഫിസിക്കൽ ക്യാരക്ടേഴ്സിൽ, ഫിസിക്കൽ ഗുണങ്ങളിൽ അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഭൗതിക മാറ്റങ്ങൾ അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം എന്താണ്? ഒരു ഭൗതിക ഫിസിക്കൽ ചേഞ്ച് ആണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. ഓർത്തു വെച്ചിരിക്കുക, ഈ ഒരു ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, പകരം ആ ഒരു വസ്തുവിൽ തന്നെ ഒരു മാറ്റം, ആകൃതി മാറുന്നു അല്ലെങ്കിൽ വലുപ്പം മാറുന്നു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ചേഞ്ച് ചെയ്യുന്നു, അത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊരു പദാർത്ഥം അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു സാധനം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഈ ഫിസിക്കൽ ചേഞ്ച് വഴി. ഓക്കെ, മനസ്സിലായോ?
എങ്കിൽ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെയാണ് എന്ത് കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണ് എന്നുള്ളതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അതിന്റെ വലിപ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അതിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം. അതുവഴി എന്താണ്, അത് പൊട്ടുകയോ കീറുകയോ മാറുകയോ അല്ലെങ്കിൽ ആകൃതി മാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവിടെ പുതിയതായിട്ടൊരു വസ്തു ഉണ്ടാകുന്നില്ല, പുതിയതായിട്ടൊരു വസ്തുവും ഉണ്ടാകുന്നില്ല. ആ ഉള്ള സാധനം തന്നെ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എന്താണ് പല പല പീസസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഈ പദാർത്ഥങ്ങൾ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഊർജം സ്വീകരിക്കും അല്ലെ, എനർജി അബ്സോർബ് ചെയ്യും. എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തു വിടുകയോ ചെയ്ത എന്ത് ചെയ്യുന്നു, പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നു. ഒരു ഒരു ചേഞ്ചിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇതായിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് പിന്നീട് എന്താണ്, ഒന്നെങ്കിൽ എന്താ നമ്മളുടെ എനർജീനെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എനർജീനെ എന്ത് ചെയ്യും, അതിനെ പുറത്തേക്ക് തള്ളും. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നു, അത് പുതിയതായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന മാറ്റം എന്ത് മാറ്റമാണെന്ന് പറയാം, ഒരു രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ചേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ, എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണ്. ഓക്കെ, മനസ്സിലായല്ലോ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അടുത്ത പഠിക്കേണ്ട ബയോളജിയിലെ ഒരു ചാപ്റ്റർ ആണ് പൂവിൽ നിന്നും പൂവിലേക്ക്, പൂവിൽ നിന്നും പൂവിലേക്ക്. ഓക്കെ, അപ്പൊ പൂവിൽ നിന്നും പൂവിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പൂക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ പൂക്കളുമായി ബന്ധപ്പെട്ട് നോക്കുകയെ, ആദ്യമേ പൂവിന്റെ, ചെമ്പരത്തി പൂവിന്റെ ഒരു പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പാർട്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പാർട്സുകൾ ഈ പൊടി പോലെയുള്ള ഈ പാർട്സ് എന്താണ് അറിയപ്പെടുന്നത്, കേസരപുടം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, കേസരപുടം എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്താണ്, ദളമാണ് അല്ലെ, ദളങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു പോഷൻ ആണ് എന്ത്, ജനിപുടം എന്നറിയപ്പെടുന്നത്. എന്താണ് ജനിപുടം, ജനിപുടം എന്നറിയപ്പെടുന്നത് ഈ ഒരു പോഷനാണ്. അതുപോലെ വിദളം, വിദളം എന്നറിയപ്പെടുന്നത് ഈ ഒരു പോഷനാണ്, വിദളം എന്നറിയപ്പെടുന്നത്, വിദളം. ഓക്കെ, അതുപോലെ എന്താണ് പുഷ്പാസനം, പുഷ്പാസനം എന്നറിയപ്പെടുന്നത് എന്താണ്, ഈ ഒരു തുറന്നിരിക്കുന്ന ഈ ഒരു പോഷനാണെന്ത്, പുഷ്പാസനം എന്നറിയപ്പെടുന്നത് കേട്ടോ, പുഷ്പാസനം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പൂഞ്ഞെട്ട്, പൂഞ്ഞെട്ട്, ഞെട്ട് പിച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതൊക്കെ എന്താണ്, പൂഞ്ഞെട്ടാണ് കേട്ടോ, പൂഞ്ഞെട്ട് എന്ന് പറയുന്ന സംഭവമാണ് ആ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ആ ഒരു പിക്ചർ ഒന്നുകൂടെ നോക്കൂ. ഈ ഒരു ഭാഗമാണിത് കേസരപുടം, ഇതെന്താണ് ദളങ്ങൾ അല്ലെ, ദളം. ഇതാണ് ജനിപുടം, ജനിപുടം. അതുപോലെ തന്നെ ഇതാണ് എന്താ വിദളം, ഈ ഒരു പോർഷനാണ് വിദളം. അതിന് താഴെ ഉള്ളതാണ് പുഷ്പാസനം. ഓക്കെ, അപ്പോ ആ കാര്യങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നത് അതേ കൂടുതലും ഈ ഒരു പോർഷനിൽ നിന്നാണ്, അതേ ഈ ഒരു പിക്ചേഴ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനമായും പഠിച്ചു വെച്ചിരിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്, പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു, പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഇരിപ്പിടം എന്താണ് ഒരുക്കുന്ന ഭാഗം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്, പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗം ഏതാണ്. അടുത്തെന്താണ്, പൂവിന്റെ ആൺലിംഗ അവയവം ഏതാണ്, പൂവിന്റെ പെൺലിംഗ അവയവം ഏതാണ്. പിന്നെ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത്, പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഏതാണ്. ഇനി മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു, അതുപോലെ വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. അപ്പൊ ഇത് ഇവര് രണ്ടെണ്ണം നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്, പൂവിലെ ആൺലിംഗ അവയവം ഏതാണ്, അതായത് പരാഗിയും തന്തുവും ചേർന്ന ആ ഒരു പോർഷൻ ഏതാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഏതാണ്, കേസരപുടമാണ്. എന്താണ് കേസരപുടമാണ് എന്ത്, പൂവിലെ ആൺലിംഗ അവയവം, ആൺലിംഗ അവയവമാണ് ഈ കേസരപുടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ്, പൂവിലെ
പെൺലിംഗ അവയവം ഏതാണ്, അല്ലെങ്കിൽ പരാഗണ സ്ഥലം, ജനിദണ്ഡ്, അണ്ടാശയം എന്നിവ ചേർന്ന ആ ഒരു പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ദേ ഈ ജനിപുടം എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് പോയിന്റ്സ് അറിയാലോ. ഒന്ന്, പൂവിലെ ആൺലിംഗ അവയവം എന്ന് പറയുന്നത് കേസരപുടം, ഇംഗ്ലീഷിൽ എന്താണ് ആൻഡ്രീഷ്യം എന്ന് പറയും. ഇനി പൂവിലെ പെൺലിംഗ അവയവം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, ഗൈനീഷ്യം അഥവാ ജനിപുടമാണ്, അല്ലെ, ജനിപുടം. ഓക്കെ, ഇനി പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഏതാണ്, പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന പോർഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്, പൂഞ്ഞെട്ടാണ്, അല്ലെ. അതാ ഈ ഒരു പോർഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പൂവിനെ ചെടിയുമായിട്ട്, അതാണ് ഇവിടെ ആണ് ചെടിയെങ്കിൽ ചെടിയായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ ആണ്, അല്ലെ. പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് പെഡിസൽ ആണ്. ഓക്കെ, അതും കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താണ്, മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, അതിനുശേഷം വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ആ പിക്ചർ കാണുമ്പോ തന്നെ അറിയാം ഏതാണ്, കാലിക്സ് അഥവാ വിതളമാണ്, അല്ലെ. കാലിക്സ് അഥവാ വിതളമാണ് എന്ത്, മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ആ ഒരു ഭാഗം ഏതാണ്, പൂവിന് നിറം ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടും, അല്ലെ. നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് അതിന്റെ ദളമാണ് അഥവാ കൊറോളയാണ്, അല്ലെ. കൊറോണ അല്ല, കൊറോളയാണ് എന്ത് ചെയ്യുന്നത്, പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത്. ഓക്കെ, മനസ്സിലായോ? എങ്കിൽ അടുത്ത ഇതാണ്, ഏതാണ് ചോദ്യം, നമുക്ക് പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്, പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ഏതാണ്, തലാമസ് ആണ്, അല്ലെ, അഥവാ പുഷ്പാസനമാണ്, ആസനം. അത് പേര് തന്നെ ഉണ്ട്, പുഷ്പാസനം. പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനം അഥവാ തലാമസ് ആണ്. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് എല്ലാം കിട്ടിയല്ലോ. അപ്പൊ ഒന്നും കൂടെ ചോദ്യങ്ങൾ, അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചല്ല ആറ് ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ഏതാണ്, പുഷ്പാസനം, തലാമസ്. ഓക്കെ, പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ഏതാണ്, കൊറോള അഥവാ ദളം. പൂവിന്റെ ആൺലിംഗ അവയവം കേസരപുടം അഥവാ ആൻഡ്രീഷ്യം. പെൺലിംഗ അവയവം ജനിപുടം അഥവാ ഗൈനീഷ്യം. പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പൂഞ്ഞെട്ട് അഥവാ പെഡിസല്. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നത് ഏതാണ്, വിതളം, അല്ലെ, വിതളം അഥവാ കാലിക്സ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, എങ്കില് അടുത്ത് നോക്കൂ. പൂക്കൾ, പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത് അറിയാം എന്നും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നതെന്നും അറിയാം. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യുൽപാദനം എന്ന് പറയുന്നത്, അല്ലെ. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്, പൂക്കളാണ്. അപ്പൊ അടുത്ത ചോദ്യം വന്നു, സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്, പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്, പൂക്കളാണ്, അല്ലെ. പൂക്കളാണ് പ്രത്യുൽപാദനം എന്ന ധർമ്മം. അതുപോലെ തന്നെ സസ്യങ്ങളുടെ ലൈംഗിക അവയവം ഏതാണ്, സസ്യങ്ങളുടെ ലൈംഗിക അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പൂക്കളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ, പൂക്കളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ? എങ്കിൽ നോക്കൂ, ജനിപുടത്തിന്റെയും അതുപോലെ തന്നെ കേസരപുടത്തിന്റെയും ഒരു എൻലാർജ്ഡ് ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാ ഈ ഫിഗേഴ്സ് ഒന്ന് നോക്കൂ. ജനിപുടം, ജനിപുടത്തിന്റെ ഈ ഒരു പോർഷൻ ആണ് എന്ത്, പരാഗണ സ്ഥലം എന്നറിയപ്പെടുന്നത്. അതിന് താഴെ എന്താണ്, ജനിദണ്ഡ്. ഈ ഒരു പോർഷൻ ആണ് ജനിദണ്ഡ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു പോർഷൻ ആണ് എന്ത്, അണ്ടാശയം, അണ്ടാശയം. ഓക്കെ, അതുപോലെ ഇതാണെന്ത്, ഒവ്യൂള്. നമ്മൾ ഫിഗർ അല്ലാതെ ഒരു കോശത്തിന്റെ ഫിഗർ കണ്ടായിരുന്നു, അല്ലെ. അപ്പൊ ഒവ്യൂള് എന്നറിയപ്പെടുന്നത് ഈ ഒരു പോർഷൻ ആണ്. മനസ്സിലായോ? ഇനി കേസരപുടത്തിന്റെ നോക്കിക്കേ. ഈ ഒരു ഭാഗമാണ് പരാഗി എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഈ പൊടി പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനമാണ് എന്ത്, പരാഗി. ആൻഡ് ഈ ഒരു പോർഷൻ ആണ് എന്ത്, തന്തുകം എന്നറിയപ്പെടുന്നത്. ഈ ഒരു വാല് പോലെ ഇരിക്കുന്ന ഈ ഒരു പോർഷൻ ആണ് എന്ത്, തന്തുകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളാണ് ഭൂംബീജം കാണപ്പെടുന്നത്. ആ ഒരു പരാഗരേണുക്കളിലാണ് എന്ത് ചെയ്യുന്നത്, പൂവിന്റെ ബീജം കാണപ്പെടുന്നത്. ഇനി അണ്ടാശയത്തിലെ ഒവ്യൂളിന് അകത്താണ് എന്ത് ചെയ്യുന്നത്, അണ്ഡം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ.
എങ്കിൽ പൂവിന്റെ ഉള്ളിൽ എന്താണ് മത്തൻ വെള്ളരി ചെമ്പരത്തി പാവൽ തെച്ചി ശംഖുപുഷ്പം ചെമ്പകം പടവളം തുടങ്ങിയ പൂക്കൾ എന്താണ് ഹാൻഡ് ലൈൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. കേസര പുടവും ജനി പുടവും കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതാണ് ചുമ്മാ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആൺപൂവുമുണ്ട് പെൺപൂവുമുണ്ട്. അതായത് കേസരപുടം മാത്രമുള്ള പൂക്കളെ എന്താണെന്ന് പറയാം, ആൺപൂക്കൾ എന്ന് പറയാം. ജനിപുടം മാത്രമുള്ളതിനാണെങ്കിലോ പെൺപൂക്കൾ എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ മത്തൻ വെള്ളരി പാവല് പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയിൽ എന്തുണ്ട്, ആൺപൂക്കളുമുണ്ട് പെൺപൂക്കളുമുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ആൺപൂക്കളും പെൺപൂക്കളും എല്ലാം അതിലുണ്ട്. ഓക്കെ, ഇനി ആൺമരവും പെൺമരവും ഉണ്ട്. അതായത് കുടപ്പന കുടംപുളി ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും ഉണ്ടെന്ത് പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാകൂ, പെൺമരത്തിൽ എന്താണ് പെൺപൂക്കൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ജാതിക്കയുടെ കേസൊക്കെ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തണം. അവിടെ നിന്ന് പൂമ്പീജം അണ്ടാശീലത്തിൽ എത്തണം. പരാഗരേണുക്കളും പൂമ്പീജവും സഞ്ചരിക്കേണ്ട പാത ചിത്രീകരിച്ച് ചുമ്മാ ഒരു ഇത് കാണിച്ചിരിക്കുകയാണ്. അപ്പം ഈ എന്താ ചിത്രശലഭങ്ങളൊക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അതൊക്കെ ആ ഒരു സ്ഥലത്ത് എത്തുന്നത്. നോക്ക്, പൂമ്പാറ്റ ചിറകേകി, പൂമ്പാറ്റ ചിറകേ, പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് എവിടെയാണ്, പരാഗണ സ്ഥലത്താണ് അല്ലെ. അപ്പൊ അതാണ് പരാഗണം എന്താണെന്നും അഥവാ പോളിനേഷൻ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക. എന്താണ്, പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണെന്ത് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പോളിനേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോഴാണ് പരാഗണം നടക്കുന്നത്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണെന്ത് പോളിനേറ്റിംഗ് ഏജന്റ്സ് അഥവാ പരാഗണകാരികൾ എന്ന് പറയുന്നത്. ഇനി ദുർഗന്ധമുള്ള പൂക്കൾ, ചേനയുടെ ആ ഒരു ദുർഗന്ധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ദുർഗന്ധം വരുമ്പോഴത്തേക്ക് എന്താണ് ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ്. അപ്പൊ ഈച്ചകൾ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു ദുർഗന്ധം അതിന് ഉള്ളത്, ആ ഒരു ചെടികൾക്ക് ഉള്ളത് ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് പറയുന്നത്. കാറ്റ് ജലം എന്നിവയും പരാഗണകാരികളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് ഏത് വഴിയാണ്, കാറ്റ് വഴിയാണ് കേട്ടോ. കാറ്റ് വഴിയാണ് അതിലൊക്കെ പരാഗണം നടക്കുന്നത്. അതുപോലെ കുരുമുളകില് ചെടിയിൽ എന്താണ് മഞ്ഞുതുള്ളി അഥവാ ജലം വഴിയാണ് എന്ത് നടക്കുന്നത് പരാഗണം നടക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, എങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടികളിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോന ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണം എന്താണ് നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു. ഓക്കെ, വാനിലയിലൊക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, പലതരത്തിലുള്ള പരാഗണത്തിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് എന്താണ് സ്വപരാഗണം, അതായത് ആ ഒരു പൂവിൽ നിന്നും തന്നെ എന്താണ് പരാഗരേണുക്കൾ പോയിട്ട് ആ ഒരു ഇതിൽ ചെന്ന് പതിക്കുന്നു, അതിനെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്വപരാഗണം എന്ന് പറയുന്ന മറ്റൊരു ഇതുണ്ട്, എന്താണ് ആ ഒരു ചെടിയിലെ പൂ തന്നെ മറ്റൊരു ചെടിയുടെ ഇതിനകത്തോട്ട് വീഴുമ്പോഴത്തേക്ക് ആ ഒരു പരാഗണ രേണുക്കൾ അതിലേക്ക് വീഴുന്നുണ്ടാകുന്നതാണ് വേറൊരു സ്വപരാഗണം രീതി എന്ന് പറയുന്നത്. പിന്നെ പരപരാഗണം എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലെ പൂവിലേക്ക് പോകുന്നതിനാണ് പരപരാഗണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറായോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതാണ് ഈ കുമ്പളത്തിന്റെ ആ ഒരു കുമ്പളം മുറിച്ചപ്പോൾ ഉള്ള ആ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ പുറം ഭാഗം എന്താണ് ഫലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനകത്താണ് വിത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോ രീതിയിലുള്ള വിത്തുകളാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവയിൽ ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഒരു ചെടിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു പൂവ് വന്നു, ഒരേ ഒരു പൂവ് വന്നു. ഓക്കെ, ഒരു പൂവ് വന്നു. ഈ പൂവിൽ നിന്നും ഒറ്റ ഒരു ഫലം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഫ്രൂട്ട്സ് അഥവാ ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. ലഘുഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. അപ്പൊ അതെ, ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിക്കോളൂ. ഒരു ഫലം മാത്രം, താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കൂ.
ഈ ഒരു മാവിന്റെ ആ ഒരു പൂവ് ഒരു മാവിന്റെ പൂവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മാങ്ങ മാത്രമായിരിക്കും വരുന്നത് അല്ലേ. അതുപോലെ തന്നെ മാമ്പഴത്തിന്റെ ആ ഒരു വിത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വിത്ത് അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളി, തക്കാളിയിൽ എന്താണ് ആ ഒരു വിത്തിന്റെ ആ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നിന്ന് ഒരു ഫലം മാത്രമേ വരത്തുള്ളൂ. അതൊക്കെ എന്താണ് സിമ്പിൾ ഫ്രൂട്ട്സ് ആണ്. ഇനി ഒരു പൂവ് ഒന്നിലധികം ഫലം വരുന്ന ചെമ്പകപ്പൂവ്, ചെമ്പകപ്പൂവ് വരുന്നുണ്ട്. ചെമ്പകത്തിന്റെ ജനിപടമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെയാണ് എന്ത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ഫ്രൂട്ട്സും ഉണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സും ഉണ്ട്. സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രം. ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോ സീതപ്പഴം, ബ്ലാക്ക് ബെറി, അരണമരക്കായി എന്നിവയൊക്കെ എന്താണ് ഈ പൂഞ്ച ഫലങ്ങളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. പൂഞ്ച ഫലങ്ങളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെയാണ് സീതപ്പഴം, സീതപ്പഴം എന്താ അരണമരക്കായുടെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ എന്താണ് ഒരു പൂവിൽ നിന്നും ഒരുപാട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ ചക്ക. ചക്ക എന്താണ്, ചക്ക എന്തിനുള്ള എക്സാമ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനുള്ള എക്സാമ്പിൾ ആണ് അല്ലെ. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് അതായത് എന്താ നോക്കിക്കോളൂ, പ്ലാവിന്റെ പൂവ് കണ്ടിട്ടുണ്ടോ, അനേകം ചെറു പൂക്കൾ ഒരു പൊതു തണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് പ്ലാവിന്റെ പൂങ്കുല എന്ന് പറയുന്നത്. പ്ലാവിന്റെ പൂങ്കുല, പ്ലാവിന്റെ ചക്ക കിളിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരുപാട് പൂവുകൾ ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു ഈ ഒരു പൂങ്കുല നിൽക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ആ പൂവുകളെല്ലാം എന്താണ് പിന്നീട് അതിന്റെ ചക്കച്ചുളകളൊക്കെ ആയിട്ട് മാറി പല പല പൂവുകളായിട്ട് പല പല ചക്കകളായിട്ട് മാറും അല്ലെ. വിത്ത് ചക്കക്കുരുവും ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളും അവ ചവിണിയായി മാറുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്ലാവിന്റെ ഒരു പൂങ്കലയിൽ എന്താണ് നൂറുകണക്കിന് പൂക്കളുണ്ട്. ഒരു പൂങ്കല ഇതാ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു പൂങ്കലയിൽ എന്താണ് നൂറുകണക്കിന് പൂക്കളുണ്ട്. ഈ പൂങ്കുലയിൽ നിന്നും എത്ര ഫലങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലം ഒരു പൂവിൽ നിന്നും ഇപ്പൊ ഒരു ഒരുപാട് പൂവുണ്ട് അതിൽ ഒരു പൂവെടുത്താ ഒരു പൂവെടുത്താൽ ആദ്യം ഉണ്ടാകുന്ന ഈ ഒരു പൂ വഴി ഉണ്ടാകുന്ന ഫലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ചക്കച്ചുളയായിരിക്കും. നമ്മൾ ചക്കച്ചുള അറിയത്തില്ലേ, അപ്പൊ ആ ചക്കച്ചുള എന്താണ് ഒരു പൂവ് വഴി ഉണ്ടായതാണ്. ഇനി വിത്ത്, അതിന്റെ വിത്ത് ഏതാണ്, ഈ പൂവിനകത്ത് ഉണ്ടായ വിത്താണ് എന്ത് ചക്കക്കുരുവായിട്ട് മാറുന്നത്. വിത്താണ് എന്ത് ചക്കക്കുരു. ഇനി ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളാണ് എന്താവുമായിരുന്നത് ചവിണി. നമ്മൾ ചവിണി എടുത്ത് കളയുന്ന ഒരു സാധനമില്ലേ ചവിണി, ചവിണിയായിട്ട് മാറുന്ന എന്താണ് ബീജസങ്കലനം നടന്ന് ഫലമായിട്ട് മാറാത്ത പൂക്കളാണ് ചവിണിയായിട്ട് മാറുന്നത്. അപ്പൊ ചവിണിയായി മാറുന്നു. ഇവയെല്ലാം എന്താണ് ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ഫലം പോലെ ആവുന്നു. ഇത്തരം ഫലങ്ങളെയാണ് എന്താ സംയുക്ത ഫലങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സംയുക്ത ഫലങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മനസ്സിലായോ. കൈതച്ചക്കയൊക്കെ അത്തരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. അതിന്റെ ഒരു പൂവിൽ തന്നെ എന്താണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും, അത് ഓരോന്നും ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. അതെല്ലാം അകത്തുള്ള ആ ഒരു ചുളയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയല്ലോ. താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കിക്കെ കശുവണ്ടിയുടെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആവുന്നു. ഇവയാണെന്ത് കപട ഫലങ്ങൾ അഥവാ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ. ചില സസ്യങ്ങളിൽ എന്താണ് പൂഞ്ഞെട്ട്, അതാണ് ഈ ഒരു പൂഞ്ഞെട്ട്, പൂഞ്ഞെട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പൂഞ്ഞെട്ട് വളർന്ന് അല്ലെങ്കിൽ പുഷ്പാസനം വളർന്ന് എന്താകുന്നു ഫലം പോലെ ആയി മാറുന്നു. ഈ ഫലം പോലെ ആയി മാറുന്ന അവിടെയാണ് എന്തെന്ന് പറയുന്നത് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോൾസ് ഫ്രൂട്ടിനുള്ള എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആൻസർ പറയാം, കശുമാങ്ങ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. കശുമാങ്ങ, കശുമാങ്ങ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൂക്കൾ കുലകളായി കാണുന്നു, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയം ഉണ്ടാകുന്നു, പൂക്കൾ ഓരോന്നായി കാണുന്നു, അതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും, ബയോളജിയുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പൂവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, പൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്, സിമ്പിൾ ഫ്രൂട്ട്സ്, ഫോൾസ് ഫ്രൂട്ട്സ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ അതൊക്കെ നല്ലതുപോലെ പഠിച്ചു വെച്ച് നല്ലതുപോലെ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത നാലാമത്തെ ചാപ്റ്റർ ആണ് ചലനം. ചലനത്തിനൊപ്പം മോഷൻ, മോഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഭൂമിയിലുള്ള വസ്തുക്കൾ
ചലിക്കാത്തവ ഏതെല്ലാമാണ്? ഓ, ഈ ചോദ്യമായാണ് അന്ന് ബിന്ദു ടീച്ചർ ക്ലാസ്സിലെത്തിയത്. കെട്ടിടങ്ങൾ, പാറകൾ, പർവ്വതങ്ങൾ, കുട്ടികളുടെ ഉത്തരങ്ങൾ നീണ്ടുപോയി. ഇവയെല്ലാം നിത്യവും അതിവേഗം ചലിക്കുന്നുണ്ടെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അത്ഭുതമായി. ശരടാ, അപ്പോൾ നാം സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും വീട് അവിടെ കാണില്ലല്ലോ. അശ്വതിയുടെ പ്രാഥമിക അശ്വതിയുടെ പ്രതികരണമാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ചലിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ. നമ്മൾ കഴിഞ്ഞ 5-ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെ ഗ്രഹങ്ങളുടെ ചലനം അടിസ്ഥാനമാക്കി വിശദീകരിക്കാൻ നോക്കൂ, കഴിയുമോ? ഓക്കെ, ഭൂമിയുടെ ഏതെല്ലാം ചലനങ്ങൾ നിങ്ങൾക്കറിയാം? ഭൂമി ചലിക്കുമ്പോൾ അതോടൊപ്പം എന്തെല്ലാം ചലിക്കും? നിങ്ങൾക്കൊരു നിമിഷമെങ്കിലും ചലിക്കാതിരിക്കാൻ കഴിയുമോ? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട് അല്ലെ. ബഹിരാകാശത്ത് ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങളത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെന്താണ്, ഞാനും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാലേ ഈ ചലനം നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തൊരു വേഗം! ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം ഇതാണ്, ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യ രേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്ററിലാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1667 കിലോമീറ്ററിലാണ്. സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് 100,000, 10,000, 1,00,000, 6,000 കിലോമീറ്റർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയും വേഗത്തിലാണ് ചുറ്റുന്നത്. ഒരിടത്തിരിക്കുമ്പോൾ പോലും നാം എത്ര വേഗം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ചലനം ശരീരത്തിനുള്ളിലും നടക്കുന്നുണ്ട്. സുഹൃത്തിന്റെ നെഞ്ചിനോട് നിങ്ങളുടെ ചെവി ചേർത്ത് വെച്ച് നോക്കി, എന്താണ് അനുഭവപ്പെടുന്നത്? നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം ചലനങ്ങൾ നടക്കുന്നുണ്ട്? രക്തപര്യനം ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചലനം നമുക്ക് ചുറ്റുമുണ്ട്. ഒരു പേപ്പർ എടുത്ത് വീശു, വായുവിന്റെ ചലനം അനുഭവപ്പെടുന്നില്ലേ? വായുവിന്റെ ചലനം തിരിച്ചറിഞ്ഞിട്ടുള്ള മറ്റു സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? കടൽ തീരത്തിരിക്കുമ്പോൾ ഒക്കെ വായു ഒഴിക്കുന്നുണ്ട്. ഇനിയും എന്തെല്ലാം ചലനങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്? നമുക്ക് ചുറ്റും ഒട്ടേറെ ചലനങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫോഴ്സും ചലനവും, ഫോഴ്സും മോഷനും, ഒരു വസ്തു എപ്പോഴാണ് ചലിക്കാൻ തുടങ്ങുന്നത്? വേഗത്തിലുള്ളതും സാവധാനത്തിലുള്ളതുമായ പലതരം ചലനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ വ്യത്യാസങ്ങൾക്ക് കാരണം എന്ന് നോക്കൂ. ഡെസ്കിന്റെ ഒരറ്റത്ത് ഗോലി വെച്ച് വിരൽ കൊണ്ട് തട്ടുക, അങ്ങനെ നമ്മൾ തട്ടി. അപ്പൊ ഗോലി എന്താണ്? ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിട്ടു, അതിലെ പാത തടസ്സപ്പെടുത്താതെ നിങ്ങളുടെ കൈ വെക്കുക. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ കൈ വെച്ചു. ഗോലി ഡെസ്കിലൂടെ സാമാന്യം വേഗത്തിൽ ഉരുട്ടുക, അതിന്റെ പാതയിൽ ഒരു സ്കെയിൽ അല്പം ചരിച്ചു പിടിക്കുക. അങ്ങനെ ചരിച്ചു പിടിച്ചു. ഓക്കെ, ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിടുക, അതേ ദിശയിൽ മറ്റൊരു ഗോലി കൂടുതൽ വേഗത്തിൽ ഉരുട്ടി ആദ്യത്തിലേക്ക് കൂട്ടിമുട്ടിക്കുക. അങ്ങനെ നിശ്ചലമായ ഗോലി ചലിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ചലിക്കുന്ന ഗോലി നിശ്ചലമായത് എപ്പോഴാണ്? ചലിക്കുന്ന ഗോലിയുടെ ദിശ മാറിയത് എപ്പോഴാണ്? ഉരുട്ടിവിട്ട ഗോലിയുടെ ചലനം വേഗം കൂടിയത് എപ്പോഴാണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബലവും ചലനവും എന്ന് നോക്കിക്കേ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ഒരു അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ, ഇപ്പം നിശ്ചലാവസ്ഥയിൽ ഒരു ബോൾ ഇരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബലം കൊടുക്കാം, ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ എന്ത് ചെയ്യാം? അതിനെ ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും അല്ലെ. അപ്പൊ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബലം പ്രയോഗിക്കുന്നു, നമ്മളെ കൈ എടുത്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്ത് വെക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് നിശ്ചലമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചലനത്തിന്റെ ദിശ മാറ്റാനും അതുപോലെ ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും നമ്മൾ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ വേറെ ഫോഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് ഫോഴ്സും മോഷനും തമ്മിലുള്ള ആ ഒരു ഇത്. അപ്പം അതിനെ ഒരു ഇൻഷ ഒരു എന്താ മൂവ് ചെയ്യാതിരിക്കുന്ന, ചലിക്കാതിരിക്കുന്ന ഒരു വസ്തുവിനെ എന്താണ് ചെയ്യാൻ പറ്റും? ഫോഴ്സ് കൊടുത്ത് ചലിപ്പിക്കാൻ പറ്റും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഫോഴ്സ് കൊടുത്ത് നിർത്തിപ്പിക്കാൻ പറ്റും. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ആ ദിശയെ മാറ്റാനും ചലനവേഗം മാറ്റാനും കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ചലനങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എങ്കിൽ നോക്കൂ, ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണെന്ത്? നേർരേഖാ ചലനം, ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് എന്താണ്? ലീനിയർ മോഷൻ എന്നാണ്. അടുത്ത, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഏതാണ്? സ്വന്തം അക്ഷത്തെ, സ്വന്തം ആയിട്ടുള്ള ഒരു അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചലനമാണേത് റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ഭ്രമണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണെന്ത്? വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വർത്തുള ചലനം അഥവാ
സർക്കുലർ മോഷൻ. മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചല്ലോ, എന്താണ് ലീനിയർ മോഷൻ, എന്താണ് റൊട്ടേഷൻ, എന്താണ് സർക്കുലർ മോഷൻ, മനസ്സിലായല്ലോ. എങ്കിൽ എന്താണ് ഓസിലേഷൻ എന്ന് പറയുന്നത്? വസ്തു ഒരു തുലനാസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വസ്തു എന്ത് ചെയ്യുന്നു? ഒരു തുലനസ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്താ, ദോലനം പലതരത്തിലുണ്ട്. ഓക്കെ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയുന്നു. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ എന്തെന്ന് പറയാം? കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വൈബ്രേഷൻ. ഓക്കെ, എങ്കിൽ അതൊന്നുമില്ല, വലിയ കാര്യമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് നോക്കേണ്ടത് കാര്യങ്ങളേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെന്താണ്, ഒരു യന്ത്രത്തില് നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിലൊക്കെ എന്താണ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നോക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചലനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. എന്താണ് ലീനിയർ മോഷൻ, എന്താണ് സർക്കുലർ മോഷൻ, എന്താണ് റൊട്ടേഷൻ, എന്താണ് ഓസിലേഷൻ എന്നൊക്കെ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് എന്താ അവർ ലാസ്റ്റ് ചാപ്റ്ററാണ്, ആഹാരം ആരോഗ്യത്തിന്. ആഹാരം ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ധാന്യകത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് ധാന്യകം എന്ന് പറയുന്നത്? ധാന്യകത്തിനെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അല്ലെ. കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ധാന്യകം എന്ന് പറയുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആണെന്ത് ധാന്യകം. നോക്കൂ, എന്താണ് കൊടുത്തിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് എന്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് എന്ത് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എങ്കിൽ ഇവിടെ എന്താണ്, ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഈ ധാന്യകത്തിന്റെ ആ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അരി, പഞ്ചസാര, അതുപോലെ എന്താണ് പലതരത്തിലുള്ള ഇതുണ്ടല്ലേ, അരി, പഞ്ചസാര, പിന്നെന്താണ് ഗ്ലൂക്കോസ്, സെല്ലുലോയിഡ്, പിന്നെ എന്താണ് അന്നജം, ഗ്ലൂക്കോസ്, സെല്ലുലോയിഡ് ഒക്കെ എന്താണ് ഈ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് കേട്ടോ, വിവിധ രൂപങ്ങളാണ്. അപ്പോ ധാന്യങ്ങള്, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ധാന്യകവുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ധാന്യകം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത്, നോക്കിക്കോളൂ, ധാന്യകം കഴിഞ്ഞു, ധാന്യകം കഴിഞ്ഞാ നോക്കേണ്ടത് അതാണ് കൊടുത്തിരിക്കുന്നത്. ധാന്യകം കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിന്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയേണ്ടത്, അതിനു മുമ്പ് എന്താണ് അയഡിൻ ടെസ്റ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നു, അതാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അന്നജം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അയഡിൻ യൂസ് ചെയ്തുകൊണ്ട് ലായനിയിൽ പ്രവർത്തിക്കുമ്പോൾ കടും നീല കളർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് അന്നജം ഉണ്ടെന്ന് പറയാം അല്ലെ, അതാണ് അയഡിൻ ടെസ്റ്റ്. രണ്ടാമത്തതാണ് മാംസ്യം. മാംസ്യം എന്ന് പറയുമ്പോഴത്തേക്കും ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ് അല്ലെ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ഒരുപാട് ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, എന്തൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണെന്ത് ഇതില് അടങ്ങിയിരിക്കുന്നത്, പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടാണ് ഓരോ കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതില് പ്രോട്ടീൻ
ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും. ഇനി എന്താണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്? ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തതുമായിരിക്കും. ഈ ഒരു കുട്ടിയുടെ ഫിഗർ പോലെ ആയിരിക്കും ക്വാഷിയോർക്കർ വന്നവരുടെ ആ ഒരു രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പ്രോട്ടീൻ. അത് കഴിഞ്ഞ് അടുത്ത് നോക്കേണ്ടതാണ് കൊഴുപ്പ്, ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ നെയ്യ്, സൺഫ്ലവർ ഓയില്, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത് അല്ലെ. നാം നിത്യവും ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കൂ. ഏതുതരം ആഹാരം കഴിക്കുമ്പോഴാണ് എണ്ണയും നെയ്യും ഒക്കെ ശരീരത്തിനകത്ത് എത്തുന്നത്? ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ കൊഴുപ്പ് ഇല്ലെങ്കിൽ, ഫാറ്റ് ഇല്ലെങ്കിൽ എന്താണ് നോക്കുക? നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണെന്ത് കൊഴുപ്പ് എന്ന് പറയുന്നത്. അവിടെ മാംസം, മത്സ്യം, പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകള് തുടങ്ങിയവയിൽ എന്താണ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. വിവിധ തരം എണ്ണകള്, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകങ്ങളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ കൊഴുപ്പും എന്താണ് എനർജി തരുന്ന ഘടകങ്ങളാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കാറുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ കൊഴുപ്പുണ്ടെങ്കിൽ എന്താണ് ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതാണ് ആ സംഭവം. ഓക്കെ, ഇനി കൊഴുപ്പും കൊളസ്ട്രോളും തമ്മിലുള്ള നോക്കൂ. കൊഴുപ്പിന്റെ ഒരു രൂപമാണെന്ത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കുക, കൊഴുപ്പിന്റെ ഒരു രൂപമാണെന്ത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തികളിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. മനസ്സിലായോ? കൊളസ്ട്രോളും കൊഴുപ്പും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലായോ? എങ്കിൽ ജീവകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വൈറ്റമിൻസ്, നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. നിങ്ങളൊരു ദിവസം ഏതെല്ലാം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നുണ്ട്, ഒരു ദിവസം ഏകദേശം എത്ര അളവിൽ കഴിക്കുന്നുണ്ട്, ശാസ്ത്ര പുസ്തകത്തിൽ അതൊക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആരോഗ്യം നോക്കിക്കേ. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശരീര പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആഹാര ഘടകമാണ് എന്ത് വിറ്റാമിനുകൾ. അതുപോലെ തന്നെ ധാതു ലവണങ്ങളും, ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ തുടങ്ങിയ വിറ്റാമിനുകൾ ധാതു ലവണങ്ങളും കലവറയാണ്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന നമുക്ക് വൈറ്റമിനുകളെ എന്ത് ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്താണ് വെള്ളത്തിൽ ലയിക്കുന്നവയും മറ്റെന്നതാണ് കൊഴുപ്പിൽ ലയിക്കുന്നവയും. ഓക്കെ, ഇതെല്ലാം PSC എടുത്ത് പറഞ്ഞിരിക്കുന്ന ബയോളജിയുടെ ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുക, നമുക്ക് എന്താണ് വൈറ്റമിനുകൾ അല്ലെങ്കിൽ വിറ്റാമിനുകളെ എന്താണ് രണ്ട് രീതിയിൽ തരംതിരിക്കാം, കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും വെള്ളത്തിൽ ലയിക്കുന്നവയെന്നും. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, നാലെണ്ണമാണെന്ത് കൊഴുപ്പിൽ ലയിക്കുന്നവ. ഇനി വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ്. ഓക്കെ, അപ്പോ രണ്ടു തരത്തിലുള്ള വൈറ്റമിനുകളുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവ. ഫാറ്റ് സോലുബിളും ഉണ്ട്, വാട്ടർ സോലുബിളും ഉണ്ട് അല്ലെ. അപ്പൊ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് എ, ഡി, ഇ, കെ. അടുത്ത വാട്ടർ സോലുബിൾ ആയിട്ടുള്ളതാണ് ബി, സി. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. എയിൽ നോക്കിക്കോളൂ, എ കിട്ടുന്ന ആഹാര ഘടകങ്ങൾ ഏതൊക്കെയാണ്? ക്യാരറ്റ് കഴിച്ചാൽ വൈറ്റമിൻ എ കിട്ടും, ചീര, പാലുൽപ്പന്നങ്ങള്, കരള്, പയറില, അതുപോലെ ചേമ്പില, മുരിങ്ങയില, ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, വൈറ്റമിൻ എ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പം ആ വൈറ്റമിൻ എ കിട്ടുന്നത് വഴി നമ്മുടെ കണ്ണ്, നമ്മുടെ ത്വക്ക്, നമ്മുടെ മുടി, അതിൻ്റെയൊക്കെ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. ഏത് വഴി? വൈറ്റമിൻ എ വഴി. ഇനി വൈറ്റമിൻ ബി കിട്ടുന്നതോ ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് കിട്ടും, മുട്ടയിൽ നിന്ന്, പാലിൽ നിന്ന്, ചേമ്പിലയിൽ നിന്നൊക്കെ എന്താണ് വൈറ്റമിൻ ബി കിട്ടാറുണ്ട്. അത് ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നു, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം നടത്തുന്നു, ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ ബി ചെയ്യുന്നത്.
അതിന് വൈറ്റമിൻ സി എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? പഴങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, ഇതിൽ നിന്നൊക്കെ എന്താണ് വൈറ്റമിൻ സി കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ വൈറ്റമിൻ സി കിട്ടുമ്പോഴത്തേക്കും അത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഏതിന്റെയൊക്കെ ആരോഗ്യം ലഭിക്കും? തൊക്ക്, അത് പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എ ബി സി കഴിഞ്ഞു. നമുക്ക് ഡി നോക്കാം. ഡി നോക്കിക്കേ, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന പാലുൽപ്പന്നങ്ങളൊക്കെയാണ് എന്ത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നിർമ്മിക്കപ്പെടുന്നു ഈ വൈറ്റമിൻ ഡി. അപ്പൊ പാലുൽപ്പന്നങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട് കേട്ടോ. രണ്ട് പോയിന്റ് ആണേ. ഓക്കെ, അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്, പാലുൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതുവഴി എന്ത് കിട്ടുന്നുണ്ട്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണമൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കൂ, ഇ നോക്കൂ. വൈറ്റമിൻ ഇ എവിടെ നിന്നാണ് കിട്ടുന്നത്? സസ്യ എണ്ണകളിൽ നിന്നാണ് കിട്ടുന്നത്. സസ്യ എണ്ണകളിൽ നിന്നും നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്യാബേജ്, ചീര, കോളിഫ്ലവറിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റമിൻ കെ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ കെ കിട്ടുമ്പോൾ മുറിവുണങ്ങ ഉണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോട്ടിംഗ് ആയിട്ടുള്ള, ക്ലോട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ ധാതു ലവണങ്ങൾ, മിനറൽസിനെ കുറിച്ച് നോക്കിക്കേ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലെ എക്സാമിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെ ഒക്കെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. അതൊക്കെ നിങ്ങൾ ബയോളജിയുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇനി ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്, മിനറൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, പലതരത്തിലുള്ള മിനറൽസ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ ഒക്കെ എന്താണ് ഇതിന്റെ പലതരത്തിലുള്ള മിനറൽസ് ആണ് അല്ലെ. അപ്പൊ ഇരുമ്പ് എന്താ ചെയ്യുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം നടത്തുന്നു അല്ലെ. രക്തത്തില് ഹീമോഗ്ലോബിന്റെ നിർമ്മാണം നടത്തുന്ന ഏതാണ്? ഇരുമ്പാണ്. എവിടെ നിന്നൊക്കെയാണ് അത് ലഭിക്കുന്നത്? ഇലക്കറികളിൽ നിന്ന്, മത്തന്റെ കുരുവിൽ നിന്ന്, മുതിരയിൽ നിന്ന്, ശർക്കര, കരള്, ഇതിൽ നിന്നൊക്കെ എന്താ കിട്ടുന്നുണ്ട്? ഇരുമ്പുകൾ ലഭിക്കുന്നുണ്ട്. ഇനി കാൽസ്യം, ഫോസ്ഫറസും എന്താ ചെയ്യുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? കാൽസ്യം, ഫോസ്ഫറസും സഹായിക്കുന്നുണ്ട്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങളിലൊക്കെ നിന്നാണ് ഇത് ലഭിക്കുന്നത്. ഇനി ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് ഏതാണ്? സോഡിയമാണ് അല്ലെ. സോഡിയമാണ്, അത് കറി ഉപ്പിൽ നിന്നാണ്, നമ്മൾ കറികൾക്കൊക്കെ എന്തിടുന്നുണ്ട്? ഉപ്പിടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഉപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സോഡിയം മിനറൽ കിട്ടുന്നത്. ഇനി അയഡിൻ, അയഡിൻ എന്ത് ചെയ്യുന്നുണ്ട്? എവിടെ നിന്നാണ് കിട്ടുന്നത്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, അതിൽ നിന്നൊക്കെ എന്ത് കിട്ടും? അയഡിൻ കിട്ടും. അതുവഴി എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് ഈ അയഡിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രയും കാര്യങ്ങളാണ് മിനറൽസുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്? പോഷക അപര്യാപ്ത രോഗങ്ങൾ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളെയാണ് എന്ത്? പോഷക അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. ദാണ്ട ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോഷക വൈറ്റമിൻ എ, വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്? നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. എന്താണ് അതിന്റെ ലക്ഷണം? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയത്തില്ല. വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് വായ്പുണ്ണുണ്ടാകുന്നത്, വായിൽ വ്രണങ്ങൾ ഉണ്ടാകും. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം സ്കർവി ഉണ്ടാകും, മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ സി സ്കർവി. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ് എന്ത്? കണ. കണ എന്ന് പറയുമ്പോൾ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, അതാണ് കണ എന്ന് പറയുന്നത്. ഇരുമ്പ് കുറഞ്ഞാൽ എന്താണ്? അനീമിയ ഉണ്ടാകും. അനീമിയ ഉണ്ടായാൽ അത് എങ്ങനെ അറിയാൻ പറ്റും? ലക്ഷണം എന്താണ്? രക്തക്കുറവും അതുപോലെ വിളർച്ചയുമാണ് അതിന്റെ ലക്ഷണങ്ങൾ. അയഡിൻ, അയഡിന്റെ രോഗമാണെന്ത്? ഗോയിറ്റർ. അയഡിൻ കാരണമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. പിന്നെന്താണ്? അയഡിൻ കാരണമെന്നല്ല, അയഡിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. അപ്പൊ തൊണ്ടയിൽ എന്താണ്? മുഴ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അയഡിൻ ഉണ്ടെങ്കിൽ. ഓക്കെ, അതാണ് പോഷക ഘടകം എന്ന് പറയുന്നത്. അപര്യാപ്ത രോഗവും പോഷക ഘടകവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജലം, നാരുകൾ, ഫൈബേഴ്സ്, ജലവും അതുപോലെ തന്നെ ഫൈബേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ്
നാരുകൾ അഥവാ ഫൈബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നുണ്ട്, എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഒരുതരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻ കുടലിലെ വിസർജ്യ വസ്തുക്കളെ സഞ്ചാരത്തെ സുഗമമാക്കുന്നുണ്ട്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ എന്താണ്? നാരുകളുടെ കലവറയാണ്. ഇനി ജലത്തിനെ നോക്കിക്കേ, നമ്മുടെ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ്? ജലമാണ് അല്ലെ. തലച്ചോറിന്റെ 85% രക്തത്തിന്റെ 90% എല്ലുകളുടെ 25% ജലമാണ് നിറഞ്ഞിരിക്കുന്നത്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന ഏതാണ്? ജലമാണ്. മൂത്രം, വിയർപ്പ് എന്താണ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റും കൂടെ നോക്കിക്കൊണ്ട് പോവുക. ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷക ഘടകങ്ങൾക്കും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് എന്ത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു ഇതാണ് ഫുഡിന്റെ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ്, ജസ്റ്റ് ഇത് ഒന്നും നോക്കേണ്ട കാര്യമില്ല. എങ്കിലും വൈറ്റമിൻ്റെ കിഴങ്ങ്, ഇലക്കറികൾ, ധാതു ലവണങ്ങൾ എത്രയൊക്കെ മില്ലിഗ്രാം ആണ് അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ നോക്കി വെച്ചിരിക്കുക. ചുമ്മാ നമുക്ക് ഫുഡിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ഇനി നോക്കൂ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അതായത് വൈറ്റമിൻസ്, മിനറൽസ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന മിക്ക ടോപ്പിക്കുകളും നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഒരുവിധം ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ പഠിക്കുന്ന, നമ്മളല്ലാതെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കി കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കിയത്. രണ്ടാമത്തെ പാർട്ടിനെ അടുത്ത് ഇതിൻ്റെ പുറകെ വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ എസ് സി ആർ ടി ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേലിസ്റ്റിലായിരിക്കും ഇതിൻ്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.